ദൈവ പ്രസാദമുള്ളവർക്ക് സമാധാനം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവദാസന്മാർക്കും കർത്താവിൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർക്കായ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ വലിയേറിയ നാമത്തിൽ സ്നേഹവും വന്ദനവും നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ കൺവെൻഷൻ്റെ അവസാനത്തെ രാത്രി അവസാനത്തെ മിനിറ്റുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കൺവെൻഷൻ ഈ വർഷം നടക്കുമെന്ന് ഇവിടുത്തെ ചുറ്റുപാടനുസരിച്ച് പല കൺവെൻഷനുകളും ഇതുപോലെ ഇത്രയും പേരും കൂടാതെ ഓൺലൈനായിട്ട് മാത്രം പ്രാസംഗികരൊക്കെ അവരവരുടെ വീട്ടിൽ ഇരുന്ന് പ്രസംഗിച്ചു വിദേശത്തും സ്വദേശത്തും ഇരുന്നു കൊണ്ട് പ്രസംഗിച്ചു ഓൺലൈനിൽ സൂമിൽ കണ്ടവരും കേട്ടവരും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു പൊതുയോഗമായി നടത്താൻ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിപ്പാനും കേൾക്കാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ഇനി ഒരു കൺവെൻഷൻ നമുക്ക് കൂടുവോ എന്ന് പറയാൻ നമുക്കില്ല ഒക്കെ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ചുറ്റുപാട് നോക്കിയാൽ ലോകസംഭവങ്ങൾ നോക്കിയാൽ പ്രവചന നിറവേറലുകൾ നോക്കിയാൽ നാം വന്നിരിക്കുന്ന കാലത്തിൻ്റെ ഭയങ്കരത്വം നോക്കിയാൽ നോഹയുടെ കാലം പോലെ വിചാരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായ സമയത്ത് അവിടെ കൂടിയ കാര്യങ്ങളൊന്നും നടന്നില്ല വിറ്റും നട്ടും തിന്നും കുടിച്ചു ഇതൊക്കെ ഇപ്പോഴും ഈ കോവിഡിൻ്റെ നടുവിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഇന്ന് നാളെയൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ലെന്ന് കാരണം ലോകരാഷ്ട്രങ്ങളൊന്നും അനങ്ങാതിരിക്കുക കൂട്ടുമുട്ടുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് കലാശക്കോട്ടയ്ക്ക് തീ പിടിക്കുന്ന പോലെ വെടിക്കെട്ടിൻ്റെ അവസാനം സകലതും കൂടെ പൊട്ടിച്ചു പൊടിച്ച് അന്നേരം ആ സംഭവം നടക്കാൻ പോകണമെന്ന് വി ആർ മിസ്റ്റേക്കൻ നമുക്ക് തെറ്റിപ്പോയി നോഹയുടെ കാലം പോലെ ലോത്തിൻ്റെ കാലം പോലെ അപ്രതീക്ഷിതമായ സമയത്ത് ദൈവവചനം ഈ ദിവസങ്ങളിൽ ശക്തമായി കേൾക്കാൻ പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ശക്തിയോടെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു ഇനിയും ദീർഘസമയമൊന്നും ഞാൻ പറയുന്നില്ല ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ വായിച്ച ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ജൂലൈ അടുത്തതിൻ്റെ ഇന്നത്തെ മാസം 13, 14, 15 ചൊവ്വ ബുധൻ വ്യാഴം ഇവിടെ വെച്ച് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും വരാനുള്ള ഒരു വരണം ദൈവദാസന്മാർ വരണം ഇത് കമ്മിറ്റി കൂടിയോ ഒന്നുമല്ല ദൈവാത്മാവ് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് സംസാരിച്ച കാര്യമാണ് ജൂലൈ എല്ലാ വർഷവും നമ്മൾ അതൊക്കെ പിന്നെ ഞാൻ ഓർത്തെ നമ്മൾ സെമിനാർ നടത്തും കഴിഞ്ഞ വർഷം നടന്നില്ല ഈ വർഷവും നടക്കുകയല്ല സെമിനാർ പ്രാർത്ഥന നിർത്താൻ ആർക്കും ഒക്കെയല്ല മൂന്ന് പേരെ ഉള്ളതിലും പ്രാർത്ഥിക്കാം എൻ്റെ നാമത്തിൽ രണ്ട് പേരായാലും മതി കൂടുതലൊന്നും വേണ്ട വരാനുള്ളവർ വരട്ടെ ആത്മാവും മണവാട്ടിയും പറയുന്നു വരട്ടെ ദാഹിക്കുന്നവും വരട്ടെ ആവശ്യമുള്ളവർ വരട്ടെ സൗജന്യമായി അനുഗ്രഹം ഏറ്റുവാങ്ങട്ടെ എന്ന് ഏൽപ്പിച്ച വചനത്തിലേക്ക് പ്രവേശിക്കാം വാക്യം വായിക്കാൻ ആളുണ്ടോ മൈക്കിനകത്തൂടെ വായിക്കാൻ ആളുണ്ടോ മൈക്കിനകത്തൂടെ വായിക്കാൻ ആളുണ്ടോ ഒന്ന് ദിവസലോനി 5:1-5 ഒന്ന് ദിവസലോനി ഇവിടെ നിൽക്കണം ഒന്ന് ദിവസലോനി 5:1-5 സഹോദരന്മാരെ എന്ന് പറഞ്ഞ് പൗലോസ് ആരംഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് 1 Thessalonians 5:1-5 വായിക്കാം സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയും വരുപോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ
അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർ തെറ്റി ഒഴിവാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളരെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവർ അല്ല. മതി. കർത്താവിൻ്റെ ദാസനായ പൗലോസ് എഴുതിയ പല വിലപ്പെട്ട ലേഖനങ്ങളുണ്ട്. ഇതൊന്നും പുറകോട്ട് നിൽക്കുന്നതല്ല, ഒന്നിനൊന്ന് മുമ്പോട്ടുള്ളതാണ്. അതിൽ തെസലോനിക്കർക്ക് എഴുതിയ രണ്ട് ലേഖനങ്ങളാണ്, ഒന്നും രണ്ടും. ഈ രണ്ട് ലേഖനങ്ങളെയും പ്രധാനപ്പെട്ട ഗൗരവമായ വിഷയം കർത്താവിൻ്റെ വരവാണ്. ഒന്ന് തെസലോനി 5 അധ്യായത്തിലെ 5 അധ്യായത്തിലെ വിഷയം കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടു 5-ാം അധ്യായം, 1-ാം അധ്യായം 9-ാം വാക്യം, 2-ാം അധ്യായം 19-ാം വാക്യം, 3-ാം അധ്യായം 13-ാം വാക്യം, 4-ാം അധ്യായം 16-ാം വാക്യം. ഈ 4 അധ്യായങ്ങളിലെയും ഈ പറഞ്ഞ വാക്കുകൾ കർത്താവിൻ്റെ വരവാ, കർത്താവിൻ്റെ മടങ്ങി വരവാ. 4-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാൽ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മതി. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കുണ്ടായ ദർശനം പുള്ളിയുള്ള കാലത്ത് തന്നെ കർത്താവ് വരുമെന്നാണ് അല്ലേ? ജീവനോടെ ശേഷിക്കുന്ന നാം താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വരുമെന്ന തനിക്ക് പലരും ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പൗലോസിന് അബദ്ധം പറ്റി, ഒരിക്കലുമില്ല. അന്ത്യകാലത്ത് അന്ത്യം വരെയുള്ള വെളിപ്പാട് കൃത്യമായി ലഭിച്ച ഒരു ദൈവദാസനാണ്. ഈ രഹസ്യം വരുക, കർത്താവിൻ്റെ വരവിൻ്റെ സമയം യേശുക്രിസ്തുവിന് പുത്രൻ പോലും അറിയത്തില്ല, ദൂതന്മാർക്കറിയത്തില്ല, പിന്നെ ആർക്കേ അറിയാവുള്ളൂ? പിതാവാം ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. 2000 കൊല്ലം മുമ്പ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞ അങ്ങേര് പറഞ്ഞു, ഇത് വായിച്ചാൽ പുള്ളിയുടെ കാലത്ത് തന്നെ അന്ന് രാത്രി തന്നെ വരുമെന്നുള്ള കാര്യത്തിലാണ് പുള്ളി ലേഖനം എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. ഓരോ കാലത്തും ഓരോ സമയത്തും ജീവിച്ചിരിക്കുന്നവർ അവരുടെ കാലത്ത് തന്നെ കർത്താവ് വരുമെന്നുള്ള നിശ്ചയത്തിൽ ഉറങ്ങി ഉണർന്ന് കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പോയില്ലേ? ഈ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കേരളക്കാർ എന്തെങ്കിലും ഒരു രഹസ്യത്തിൻ്റെ ശകലം കിട്ടിയാൽ അവയെ പിടിച്ച് എല്ലാം കുളവാക്കാൻ അറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിലായിരുന്നപ്പം ഒരു ചർച്ചിലോട്ട് കയറി ചെന്നപ്പം ഒരു പുസ്തകം വന്നു, 2012 സെപ്റ്റംബർ 18 കർത്താവ് വരും. നാസായിലെ ഒരു വലിയ ഡോക്ടർ വിദഗ്ധൻ എഴുതിയതാ, ഇസ്രായേലിന് 40 കണക്ക് കൂട്ടി അദ്ദേഹം എഴുതിയതാ കർത്താവിൻ്റെ വരവ്. ഞാൻ നോക്കിയപ്പോൾ 2 ആഴ്ചയേ ഉള്ളൂ. അവരോട് പറഞ്ഞു, 10,000,000 ആളുകൾ ഇന്ത്യയിൽ കേൾക്കാൻ കിടക്കുക, അതുകൊണ്ടൊരു കാര്യം ചെയ്, അവർക്ക് 2-3 വീടുണ്ട്, വലിയ ഒരു ലോഡ്ജുണ്ട്, ബിസിനസ്സുണ്ട്, ഒരു കാര്യം ചെയ്, ഇതെല്ലാം കൂടി ഇഞ്ചി തന്നേരെ, ഞാൻ അടുത്ത പ്ലെയിനിൽ ഇന്ത്യക്ക് പോയി എല്ലാവർക്കും വണ്ടിയും മേടിച്ച് കൊടുത്ത്, പുസ്തകവും മേടിച്ച്, ട്രാക്റ്റും കൊടുത്ത് ഇന്ത്യ മുഴുവൻ കഴിവുള്ളിടത്തോളം സുവിശേഷീകരിക്കാം നമുക്ക് പിന്നെ. അവരെന്നാ പറഞ്ഞെന്നറിയാവോ? 18 കഴിയുന്നു, സെപ്റ്റംബർ 18 അത് കഴിയുമ്പം ഞാൻ പറഞ്ഞു, വെളച്ചിലെ മനസ്സ് വെച്ചാക്കാൻ പറഞ്ഞു. ഒരു കന്യാസ്ത്രീ പ്രവചിച്ചു 2014 മുതൽ, അല്ല 14 വർഷം 20 ആകാൻ, 6 മുതൽ 7 വർഷം ഭയങ്കര ക്ഷാമം, അത് കഴിഞ്ഞ് 7 വർഷം സമൃദ്ധി,
Logam mudiben, daniel medikian India ini beribu, Misraim ini pula, India ini beribu. Dan dari itu hari betul, India Kristiya raja mai rikum. Orang Kristiya negara, orang istri India beri cerikum, presiden dia rikum, kalah perwajagi. Adan dekat dia betul, sahaja betul ni anda lori beraya, kiri dia, pache. Abre helilah, anggeri cukaranam, abre de awam, walaire almiu, dewihiu, ini anak kalap perwajakan mana? Kunyarin de versan dari cah, Chennaiikal, ninggalah berum, ninggal awam manjikah berdiri, adi gonda, yendu matran sabah koracu, yendu matran berbiswasa dilun poy, yendu matran korapangan rondai, ini logatil, ande galah lecchan ninggal berum bo. Aneka kritik, kalak kritik, ini loga prosedur mah ini beti orang kalak kritik kalau loga itu orang, tapi ni ada orang, arwah dengan ayam bola berisul lah, orang kalak kritik, ini bola dengan kalak perwajakan mar, almi yang cahdi kena, sabag ada kodi kena, orang bayangkan kita, nama lu bandingi kena, Paulus. Anjir lagi negara itu, anjat dia yang negara itu, kereta kami ni baru, Paulus berjari itu, tanda kahat itu hanya, illa, tanda air itu kalau kardinya kereta itu baru orang ni baru ni rendah kira, enak sama itu, anu beli orang itu, nama lori baru ya, tanda air itu tolong urut kereta itu, kalau nama ni pernah. Iparaya orang orang lekari ondo, mereka ni orang orang yang boleh. Amu kau ni padanin je usum, le naap usum, uasum macam, cuti orang berabit je ready hai, orang ini ini kaya ham, yang ni barangnya, nama kita perahu tu mar. Yang nak kereta ni barang ni aku rujuk la, orang information um, pidah bahaya tu hibah maria. Yang nak, kalangan le, samayangan le, aku rujuk, ni kau ni ready hari kian dia, habis juga illa. Sama engkau, samaiu mau karu mau hongum bol, nengal manusia laki kulanu, enna sambab kaya boga. Nanti sambab engkau, nanti cuchu badegal, ini boleh orang karu, yende orang mail, yembadu barshatil, undai tidak. Nen jari kinta dah, rendam, loga makha itu tinde, payengger, depression illa, nengal dah hatle aregal illa. Yang aku wahagatan itu beliau property, awalnya panah beti, kasihan mahki, balas dekati, kondo mana beti kiri, adine orang pula, ayo kan kita redon tu boy, paricah, belas te lita, gigitca, piringnya, adine nuurat te, kenyuk, nak bishosi kanu, beli, je, beli perdaya sata. Undang undang beli, percaya, tinum, kapaila, telapicah, upurijah tinum, angkanya udah kerata, nianja ni kene, ni orang mikir anjir bahis cullapatotah, nengah dialogan kaya lila, nengah ka komedo tu undang sahih pinde udah tu nadi beri, kasih beri, nengah kuri word boila, dialogan kaya lila, uru bahatra kanji beri tu neng, nengah da beauty beri, nengah da amma beliya, cembu bahatra tu. Cembung alat itu kanyi baca, ayo orang kengar kelam, kuri kuri. Emman, ini boleh negara orang dah hitilah. Yang kita ayo orang itu siap yang negara orang dah. Puli dia, bayi anda beri, panat, cair naga ta, panie erdi ta, kulitnya, tuni mahar, kacau tortum bodhicya, bedah bocor itu na, patu baran yang kita itu, kita orang baru bayi saya itu, hari bela tuni bela, hari kerja kuri ya, ini kenapa hari kena? Ari berat, tuhni berat, adi kiri kuudi ya, ini kena beri kena, ho, anggota bishwasam, ari illa, tuhni illa, undu illa, saya anak orang leh, jadi kapatan leh jahsam, orang leh beriti pohi, ini untuk perhati cah, orang leh kapab buding ya dum, adil leh naarin kuda, saya kari cah turun leh baca pon, orang leh bishwasam leh rum, tiupnya mana, curi ke beranjar, ini boleh orang kalam. Janda di mondi bos mohon ni orang na, anda kata durkera samayangan, perum,
അന്ത്യ കാലത്തെ ദുർക്കടം എന്ന് പറഞ്ഞാൽ കടക്കാമേല മോട് പോവാമേല നമ്മൾ നിൽക്കുന്ന കാലം എന്ത് ഭയങ്കര കാലമാണ് കള്ളൻ രാത്രിയിൽ വരുമ്പോൾ പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നതുപോലെ ആ നാൾ വന്നു കഴിഞ്ഞു പ്രസവ വേദന പറഞ്ഞാൽ പിന്നെ ആഴ്ചയും മാസവും ഒന്നും പോവുകയില്ല പെട്ടെന്ന് സംഭവിക്കും പ്രസവം പെട്ടെന്ന് സംഭവിക്കും കുഞ്ഞു പെട്ടെന്ന് വരും നാം വന്നിരിക്കുന്ന ഈ കാലം അതുപോലെ ഒരു കാലമാണെന്ന് കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല ഇതുപോലെ ഒരു ദുർക്കട സമയം ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും ലോകരാഷ്ട്രങ്ങൾ അനങ്ങാതിരിക്കുക നമ്മളെന്നാ വിചാരിക്കുന്നത് ഇപ്പോൾ ഒന്നും യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ ഒന്നും മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ചെങ്കടലിലും കരിങ്കടലിലും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ലോകത്തെ മുടിപ്പിക്കാൻ കഴിയുന്ന മഹാരാഷ്ട്രങ്ങൾ റെഡിയാക്കി കാത്തിരിക്കുക ഒരു ബട്ടൺ ചെക്കിയാൽ മതി പണ്ടത്തെ പോലെയൊന്നും ആഴ്ചകളും മാസങ്ങളും ഒന്നും വേണ്ട വേണ്ട ഏത് സമയത്തും അത് സംഭവിച്ചുകൊള്ളും ഇന്നത്തെ ഇന്ത്യയുടെ നില ആധാറില്ലാതെ ഒരു കാര്യം നടക്കും ആധാറിൻ്റെ ആകത്തുക കണക്ക് കൂട്ടിയിട്ട് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു 666 നെറ്റിമേലും കൈമേലും വരുന്നത് സഭായോഗത്തിലല്ല യദുക്രിസ്തുവിൻ്റെ കാലത്ത് അത് ചിപ്സാക്കി വലത്ത് കൈമേലോ നെറ്റിമേലോ വരും സഭായോഗത്തിൽ അത് വരികയില്ല എന്നാൽ സഭായോഗത്തിൽ ഈ ആധാർ അതിന് മുന്നോടിയാണ് ആണോ അതില്ലാതെ വല്ല കാര്യവും നടക്കുമോ ഒരു കാര്യവും നടക്കുകയില്ല ഒരു കാര്യവും ആധാറില്ലാതെ ബന്ധിപ്പിച്ചു കിടക്കും നമ്മുടെ സകല റെക്കാർഡും ആധാറെ ഞെക്കിയാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് പ്രോപ്പർട്ടി ഉള്ളത് എല്ലാം നമ്മളെക്കുറിച്ചുണ്ടോ എത്ര കേസുണ്ട് എത്ര ഡിപ്പോസിറ്റ് ഉണ്ട് കറക്റ്റ് എല്ലാം അറിയാം അപ്പോൾ 666 യദുക്രിസ്തുവിൻ്റെ കാലത്ത് മഹോദര കാലത്തിലെ വരൂ അത് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ആരും കാത്തിരിക്കേണ്ട സഹോദരന്മാരെ ആ നാൾ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ആരല്ല ഇരുട്ടിലുള്ളവരല്ല നമ്മൾ ഇരുട്ടിനുള്ളവരല്ല നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് ആ നാൾ നമ്മളെ പിടിക്കരുത് ആ നാൾ നമുക്ക് അബദ്ധമാകരുത് നമ്മൾ തയ്യാറായിരിക്കണം ഒരുങ്ങിയിരിക്കണം സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വന്ന പോലെ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റിയൊഴിവാവതല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ് നിങ്ങൾ ദർശനവും 2:3-4, 7-8 പെട്ടെന്ന് വായിച്ചു 2 തെസ്സലോനി 2:2-3 ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം നാശയോഗ്യനും അധർമ്മമൂർത്തിയും വരുന്നതിന് മുമ്പ് എന്നാ സംഭവിക്കും അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് അല്ല എന്നാ സംഭവിക്കും അതിന് മുകളിൽ വായിച്ചത് വിശ്വാസത്യാഗം ഇന്ന് വന്നിരിക്കുന്ന സഭയ്ക്ക് വന്നിരിക്കുന്ന മൂല്യശോഷണം വിശ്വാസത്യാഗമാണ് വിശ്വാസത്യാഗം വന്നിരിക്കുക വെളിപ്പാട് 2:3 പറഞ്ഞിരിക്കുന്ന 7 സഭകളെ കുറിച്ചുള്ള ദൂതിൽ 7-ാം സഭയായ ലവോദിക്കയ സഭ അന്ത്യകാല സഭയാണ് നാം വന്നിരിക്കുന്ന കാലത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണെന്ന് അറിയാമോ ലവോദിക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അയഞ്ഞ സഭ ലിബറൽ ചർച്ച് ആദിമകാലത്തെ സഭയാണോ അത് അല്ല അയഞ്ഞ സഭ ഉപദേശമെല്ലാം പോയി ജീവിതമില്ല പാപം ബലഹീനമാക്കി സഭയെ കയറ്റി അത് സ്റ്റോക്കാക്കി വച്ചിരിക്കുക
രണ്ട് കല്യാണം കഴിച്ചവനെയും മൂന്ന് കല്യാണം കഴിച്ചവനെയും ബലഹീനതയാക്കി മാറ്റി വച്ചിരിക്കുക. അയ്യോ, ഇതുപോലൊരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? വിശ്വാസത്യാഗം, അയഞ്ഞ സഭ, ലിബറൽ ചർച്ച്. എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അവരുടെ തീം സഭയിൽ നിന്ന് സമൂഹത്തിലേക്ക്. കേട്ടിട്ടുണ്ടോ? സഭയിൽ നിന്ന് സമൂഹത്തിലേക്ക്, കടലിലേക്ക്, ലോകത്തിലേക്ക് പൊക്കോളാൻ. നമുക്ക് ഡെമോക്രാറ്റ് വേണം, എം എൽ എ വേണം, നമുക്ക് എം പി വേണം, നമുക്ക് കോളേജ് വേണം, നമുക്ക് ലോകത്തിലുള്ളതെല്ലാം വേണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കപ്പൽ കടലില്ല, കടൽ കപ്പലെ കയറിയാലോ? കടൽ കയറിക്കഴിഞ്ഞു. അറിഞ്ഞും അറിയാതെയും ദൈവസഭയ്ക്കകത്ത് ലോകം കടൽ കയറിക്കഴിഞ്ഞു. ആദിമസഭ എന്താ കപ്പൽ എന്ത് സ്ട്രോങ് ആയിരുന്നു! ഒരു തുള്ളി വെള്ളം അകത്ത് കയറുകയല്ലായിരുന്നു. എല്ലാം സ്ട്രോങ് ആയിട്ടായി. ഇന്ന് വന്ന് 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 ലോകം മുഴുവൻ സഭയെ കയറി തുടങ്ങി. ആരും ഏതവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം, വിശ്വാസത്യാഗം. ലോകം സഭയിൽ കയറി, വേണ്ടാതിനങ്ങളെല്ലാം സഭയിൽ കയറി. നമുക്കൊരു യഥാസ്ഥാപനം വേണം, നമുക്കൊരു മടങ്ങി വരവ് വേണം. നമ്മൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് യോവേലിൻ്റെ കാലം പോലെ നമുക്കിന്ന് വിളിച്ചു കൂട്ടണം. പുരോഹിതന്മാരെ, വിവാഹം കഴിച്ചവരെ, യൗവനക്കാരെ, യൗവനത്തുകാരികളെ, നിങ്ങളെല്ലാവരും വരുവീൻ, പ്രാർത്ഥിപ്പാൻ വരുവീൻ, കരയാൻ വരുവീൻ. ജൂലൈ 13, 14, 15 കരയാൻ, പ്രസംഗിക്കാനല്ല, കരയാൻ, നിലവിളിക്കാൻ, ഒരുങ്ങാൻ, തയ്യാറാകാൻ. ദൈവദാസന്മാരോർത്തോളം, നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഭയങ്കര കാലം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി മുമ്പോട്ട് പോകാൻ ഒരിക്കലും ഒക്കെയല്ല. ഏഴുവട്ടം വായിച്ച് 2 ദിവസങ്ങളി 2-ാം അധ്യായം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ എന്നെ വരാനാ. ഇത് കൂടുതൽ അധർമ്മം ഈ ലോകത്തിൽ വ്യാപിക്കാൻ 4 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ 80-കാരൻ റേപ്പ് ചെയ്തു. ഇത് കൂടുതൽ എന്നെ വരാനുള്ള. ലോകത്തിൽ സംഭവിക്കുന്ന ഭയങ്കരത്വം കേട്ടുകഴിഞ്ഞാൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇതിനകത്ത്, ഈ മർമ്മം സഭയിലും കയറി. പാപം സഭയിൽ കയറി, ലോകം സഭയിൽ കയറി. നമ്മൾ അനുഭവിച്ച് മടങ്ങി വരണം. നമുക്കൊരു ദാസ്ഥാപനം ഭാവിച്ചു പോകണം. നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരണം. ആദ്യമേ വിശ്വാസത്യാഗം. ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇത് വന്നു കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം? വായിച്ചേ. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു ക്രിസ്തു. മതി 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 മതി. തടുക്കുന്നവൻ ആരാ? അധർമ്മമൂർത്തിയെ തടുത്തു വച്ചിരിക്കുന്നേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അധർമ്മമൂർത്തിയെ തൻ്റെ ശക്തി കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുക. നമുക്കൊരു അവസരം തന്നിരിക്കുക. അനുദപിച്ച് പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ. ഞാൻ അവസാനം എഴുതിയ ലേഖനം, നാം വന്നിരിക്കുന്ന അന്ത്യത്തിൻ്റെ അന്ത്യം, എൻഡ് ഓഫ് ദ എൻഡ്സ്. ഇതൊരു അന്ത്യം വരാനില്ല. അന്ത്യം ആരംഭിച്ചത് പെന്തക്കോസ്റ്റിലാ. നിങ്ങൾ വായിച്ചു കേട്ടു, അന്ത്യകാലത്ത് സകല ഇടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവേലിൽ അത് പ്രവന്തക്കോസിൽ ആരംഭിച്ചു. ഇന്ന് ലോകം മുഴുവൻ, റഷ്യയിലും ചൈനയിലും റുമേനിയയിലും ഹംഗറിയിലും പോളണ്ടിലും യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലും എല്ലാം വിശ്വാസികളുടെ ഇടയിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അവർ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ലോകവ്യാപകമായ യുദ്ധം ഇനി നടക്കുന്ന ലോകം യുദ്ധം ലോകവ്യാപകമാണ്. ഇന്റർനാഷണൽ വാർസ. മൂന്നാമത്തെ കാര്യം, അന്ത്യകാലത്ത് സുവിശേഷം. മത്തായി 24:14, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകമെങ്ങും സകല ഗോത്ര വർഗക്കാർക്കും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇന്ത്യയിൽ ഒരു ഗോത്രവർഗം മാത്രം സുവിശേഷം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് വൈവാം ഒരു സർവേ നടത്തി.
അതിന്റെ ഫലമായി ഒരു അമേരിക്കക്കാരൻ വന്ന് അവിടെ പോയി അദ്ദേഹം മരിച്ചു ഇന്ത്യയിൽ മിക്ക സൈറ്റുകളിലും ഞാൻ പോയിട്ടുണ്ട് നമ്മൾ മുൻപ് ആരെങ്കിലും ട്രൈറ്റ് കൊടുക്കുകയോ യോഗം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് 30 കൊല്ലം മുമ്പ് കുറച്ച് ആളുകൾ മാത്രം കേട്ടിട്ടില്ലായിരുന്നു അവിടെ നമ്മൾ പോയി പിന്നെ ദുർഘട സമയങ്ങൾ വരും ഇതി കൂടുതൽ അന്ധകാരത്ത് ദുർഘട സമയം ഇതി കൂടുതൽ എന്ന വരാന ഈ കോവിഡ് വാക്കും ഭാഷണവും കൂടാതെ നമ്മെ വിളിച്ചറിയിക്കുന്നത് അന്ത്യത്തിന്റെ അന്ത്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത കാര്യം ജ്ഞാനം വർദ്ധിക്കും അറിവ് വർദ്ധിക്കും ശാസ്ത്രം പുരോഗമിക്കും ഇതി കൂടുതൽ എന്ന വരാന ഇതി കൂടുതൽ അറിവ് അമേരിക്കയിലോ കാനഡയിലോ ആസ്ട്രേലിയയിലോ കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുന്ന് നേരെ കണ്ട് സംസാരിക്കാം ഒരു സെക്കൻഡ് ഉണ്ട് ഇതി കൂടുതൽ എന്ന വേണം ഇതി കൂടുതൽ അറിവ് എന്ന വർദ്ധിക്കണ്ടേ ട്രാൻസാക്ഷൻ നടത്തണമോ കാശ് മാറണമോ പണ്ടത്തെ പോലെ ഒന്നും വേണ്ട എല്ലാം നോടി നേരം കൊണ്ട് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിച്ചു മത്തായി 24ന്റെ 21ന്റെ 24 എനിക്ക് ഇച്ചിരി വെള്ളം നിറഞ്ഞു മത്തായി 21ന്റെ 24 യേശു അവരോട് ഉത്തരം പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു വാക്ക് മത്തായി അല്ല മത്തായി അല്ല ലൂക്കോസ് 21ന്റെ 24 മത്തായി ലൂക്കോസ് 21ന്റെ 24 ജാതികളുടെ പൂർണ്ണസംഖ്യ ചരിവോളം ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശലേമിനെ ചവിട്ടിക്കളയും ജാതികളുടെ കാലം തീർന്നു എരിശലേം വിടുവിക്കപ്പെട്ടു വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശലേം ചവിട്ടിക്കളയുകയും ചെയ്യും ഇസ്രായേലിനെ കുറിച്ചാ അവരെ ബദ്ധരാക്കി ലോകം മുഴുവൻ കൊണ്ടുപോകും എരിശലേം നഷ്ടപ്പെടും ജാതികളുടെ കയ്യിലാകും ജാതികളുടെ സംഖ്യ ജാതികളുടെ കാലം തികയുവോളം എരിശലേം വിടുവിക്കപ്പെട്ടു എരിശലേം ഒരു തലസ്ഥാനമായി ഇതിൻ്റെ അർത്ഥം എന്നാ ജാതികളുടെ കാലം തീർന്നു ഇത് സഭായുഗമാണ് ഇത് കൃപായുഗമാണ് ഇത് ജാതികളുടെ കാലമാണ് ഇത് തീർന്നു എത്ര സെക്കൻഡ് ബാക്കിയുണ്ടെന്ന് നമുക്ക് ആർക്കും പറയാനൊക്കെയല്ല ഇത് തീർന്നു എരിശലേം അവരുടെ നഗരമായി യാക്കോബ് ഗൃഹം മടങ്ങി വന്നു രാജ്യം സ്ഥാപിച്ചു വെളിപ്പാട് പുസ്തകം അവസാനത്തെ വാക്യം 22:10-12 വെളിപ്പാട് 22:10-12 അവർ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് നിർത്ത നിർത്ത ദാനിയേലിന് കണ്ട ദർശനം ദാനിയേലിന് കൊടുത്ത വെളിപ്പാട് ഇത് അന്ത്യകാലത്തേക്കുള്ളതാ എന്ത് ചെയ്യാൻ പറഞ്ഞു മുദ്രയിട്ട് വെച്ചേക്കാൻ പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതല്ല ദാനിയേലിന് കിട്ടിയ ദർശനം അന്ത്യകാലത്തേക്കാ എന്നാ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ പറഞ്ഞു ഈ പുസ്തകം എന്ത് ചെയ്യരുത് മുദ്രയിടരുത് ഇത് ഓപ്പൺ ആയിരിക്കണം ഇത് വായിക്കണം ഇത് പഠിക്കണം ഇത് മനസ്സിലാക്കണം പിന്നെ അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനി അഴുക്കാറുള്ളവൻ അഴുക്കാകട്ടെ സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കയ്യെ പിടിക്കാൻ പോകണ്ട നന്നാകാൻ പോണില്ല ആകട്ടെ പിന്നെ നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ നീതിമാൻ ഇനി എന്ത് ചെയ്യണം നീതിമാനാന്ന് പറഞ്ഞ കർത്താവിന്റെ വിശുദ്ധി പ്രാപിക്കണം ഈ വിശുദ്ധി പോരാ നമ്മൾ ഇന്ന് ഇത് വന്നിരിക്കുന്ന ആവറേജ് വിശുദ്ധിയാ ഇത് പോരാ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ 1 പത്രോസ് 1:14 ആകയാൽ 1:14 പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ
മാതൃകയാക്കാതെ പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ വിശുദ്ധരാകണം പിന്നെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മതി രണ്ട് ഒന്ന് കോരി എഴുതി ഒന്ന് വാക്യം മാത്രം ഒന്ന് കോരി ഏഴിൻ്റെ ഒന്ന് അത് രണ്ട് കോരിയാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള അയ്യോ രണ്ട് കോരിൻ്റെ അറിയ ഏഴിൻ്റെ ഒന്ന് വായിച്ചായി പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിനെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ പഠിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ഓ സ്തോത്രം സ്തോത്രം. പൗലോസ് പറഞ്ഞിരിക്കുക, പ്രിയമുള്ളവരെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ ദൈവഭയത്തിൽ ദൈവഭയമില്ല, വിശുദ്ധിയില്ല, ജീവിതമില്ല, വേർപാടില്ല, സത്യമില്ല, ഒന്നുമില്ല. പോക്ക പോക്ക സഭയിൽ നിന്ന് ലോകത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് പെന്തക്കോസ്തുകാർ ഇറങ്ങിയിരിക്കുക. എങ്ങനെ ഇരിക്കും? സഭയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോയാൽ നമുക്ക് എം എൽ എ വേണം. പോക്ക ഒടുക്കത്തെ പോക്ക അവൻ്റെ നിയമം തിരിച്ചു വരികയാ. ഇനിയും വരികയാണവൻ. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക ലോകത്തിലേക്ക്. ഈ ലോകം നമ്മുടെ ശത്രുവാണ്. നമ്മളെ കൊന്നുകളയും നശിപ്പിച്ചു കളയും. ലോകം അനേക വിശുദ്ധന്മാരെ വിഴുങ്ങിക്കളഞ്ഞു വിഴുങ്ങിക്കളയും. ലോകം നിങ്ങളെ തന്നെ ദൈവഭയത്തിൽ കാത്ത് വിശുദ്ധിയെ തികച്ചു കൊള്ളിക്കും. വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു. വായിച്ചോ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ആദ്യനും ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. നമുക്ക് ആ സ്ഥാനത്ത് എഴുതാം. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ ബിഫോർ ഐ കം ക്വിക്ലി. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു 3 മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയങ്ങളാണ്. അന്തിക്രിസ്തു, എതിർക്രിസ്തു, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം, ഇതെല്ലാം ദീർഘമായ വിഷയമാണ്. തൊടുപുറിയായിട്ട് മാത്രം സഹോദരന്മാരെ, ആ നാൾ കർത്താവിൻ്റെ നാൾ നോഹയുടെ കാലം പോലെ വരും. നിങ്ങൾക്കത് കണിയാകരുത്, നിങ്ങൾക്കത് അനർത്ഥമായി തരരുത്. ദൂരത്തും ജാരത്തും എന്ന് കേൾക്കുന്ന സഹോദര സഹോദരന്മാരെ, കാലങ്ങളായി സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ പ്രസംഗിച്ച് കേൾക്കേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ വന്നിരിക്കുന്ന കാലം നോഗയുടെ കാലത്തേക്കാൾ, ദോത്തിൻ്റെ കാലത്തേക്കാൾ അതിക്രമിച്ചു കഴിഞ്ഞു. പ്രസവ ഗർഭിണിക്ക് പ്രസവവേദന തൊട്ട് തുടങ്ങിയിട്ട് മണിക്കൂറുകളായി, മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കും. നാം വന്നിരിക്കുന്ന കാലം സംഭവങ്ങൾ ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ 10 കൊല്ലം കഴിഞ്ഞ വരത്തോടായിരിക്കും കിടന്നോട്ടെ. പക്ഷേ സംഭവങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരുങ്ങിയിരുന്നു. നമ്മൾ ഇന്ന് രാത്രി ഒരുങ്ങിയില്ലെങ്കിൽ, തയ്യാറായില്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചേ. നമ്മൾ എവിടെ ആയിരിക്കുന്നു? എവിടെ എത്തിയിരിക്കുന്നു? നമ്മുടെ വിശുദ്ധി എവിടെ ഉണ്ട്? നമ്മളിപ്പോഴും ലോകത്തിൽ കിടന്ന് കറങ്ങിയല്ലേ? ലോകത്തിനകത്ത് കിടന്ന് കറങ്ങിയല്ലേ? നമ്മൾ വിശുദ്ധി പ്രാപിച്ചിട്ടുണ്ടോ? പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്തുണ്ടായ മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. കണ്ണുകളെ അടയ്ക്കാം. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ച സമയത്തേക്കാൾ സമയം അതിക്രമിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാത്രി കർത്താവ് വരാൻ ചാൻസ് ഉണ്ട്. വന്നാൽ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ പോവുമോ?
ഞാൻ പോവുക എല്ലാ ദോഷവും വിട്ട് ഓടുവീ എന്ന് പറഞ്ഞു എല്ലാ ദോഷവും നമ്മൾ വിട്ടിട്ടില്ല വിട്ട് ഓടണം നമ്മൾ അകലണം എല്ലാ ദോഷവും വിട്ട് അകലണം കണ്ണുകളെ അടച്ച് കർത്താവേ ഞാൻ ആയിട്ടില്ല ഇതാ ഞാൻ വേഗം വരുന്നു നിനക്കുള്ളത് പിടിച്ചോണം നിന്റെ പ്രതിഫലം നഷ്ടപ്പെടരുത് നിന്റെ കൂലി നഷ്ടപ്പെടരുത് നിന്റെ രക്ഷ നഷ്ടപ്പെടരുത് ഇന്ന് രാത്രി എന്നോട് കരുണ ചെയ്യണം എന്നോട് മനസ്സിൽ ചെയ്യണം ഞാൻ മാനസാന്തരപ്പെടുന്നു ലവോദിക്കയ സഭയോട് പറയുന്നു ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു കർത്താവ് സഭയ്ക്ക് വെളിയില്ല കുടുംബത്തിന് വെളിയില്ല ജീവിതത്തിന് വെളിയില്ല വാതിക്കൽ നിന്ന് മുട്ടുന്നു കർത്താവേ ഞാൻ വാതിൽ തുറക്കുന്നു എൻ്റെ അകത്ത് വരണം എൻ്റെ കുടുംബത്തിനകത്ത് വരണം എൻ്റെ സഭയ്ക്കകത്ത് വരണം ഞങ്ങൾ ആയിട്ടില്ല ഞങ്ങളോട് ക്ഷമിക്കണം ശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കണം ദൈവത്തിൻ്റെ വിശുദ്ധി ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ തീരുമാനിക്കുന്നവർ തങ്ങളെ തന്നെ സമർപ്പിച്ച് കരമൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ കരമൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ എനിക്ക് ദൈവത്തിൻ്റെ വിശുദ്ധി വേണം എനിക്ക് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം തയ്യാറാകണം റെഡിയാകണം നാല് സ്റ്റെപ്പ് മുമ്പോട്ട് വന്നാണ് ഇവിടെ വരെ വരണ്ട നാല് സ്റ്റെപ്പ് മുമ്പോട്ട് വന്നാണ് നാല് സ്റ്റെപ്പ് എല്ലാവരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വരണ്ട നാല് സ്റ്റെപ്പ് മുമ്പോട്ട് വരണം നെഞ്ചത്ത് വലത്തുകൈ വെക്കണം കർത്താവേ ഐ ആം മിസ്റ്റേക്കൻ എനിക്ക് തെറ്റുതെറ്റിപ്പോയി ഞാൻ ഉറക്കം തൂങ്ങിയാണ് ഞാൻ ക്ഷീണിതനാണ് ഞാൻ ആയിട്ടില്ല എന്നെ ആക്കണം മുടിയമ്പുത്രൻ പറഞ്ഞ പോലെ ഞാൻ ഒന്നുമില്ല ഞാൻ ആരുമില്ല എന്നെ ഒരു വേലക്കാരനാക്കണം എന്നെ ഒരു പണിക്കാരനാക്കണം എന്നെ ഒരു കൂലിക്കാരനാക്കണം എന്നെ ആക്കണമേ മേക്ക് മീ എന്നെ ആക്കണമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ വ്യത്യാസപ്പെടുത്തണമേ എന്നെ വ്യത്യാസപ്പെടുത്തണമേ ഈ കൺവെൻഷൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായിരിക്കട്ടെ ഇനി ഒരു കൺവെൻഷൻ ഇനി ഒരു മീറ്റിംഗ് നടത്തുവാൻ സാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൊടുക്കും അതുപോലെ ലോകം എത്തിക്കഴിഞ്ഞു കാലലക്ഷണങ്ങൾ നോക്കിയാൽ കർത്താവിൻ്റെ വരവ് അടുത്തു വാതിൽ തുറന്നു കൊടുക്കാം കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വരണം എൻ്റെ ഹൃദയത്തിൽ വരണം എൻ്റെ കുടുംബത്തിൽ വരണം എൻ്റെ കുടുംബം പ്രാർത്ഥന നിന്നു പോയി എൻ്റെ കണ്ണുനീരിൽ നിന്നു പോയി എൻ്റെ പ്രാർത്ഥന നിന്നു പോയി എന്നോട് രൂപാന്തരപ്പെടുത്തണം എന്നെ മാറ്റണം കർത്താവായ ദൈവമേ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഈ കൺവെൻഷൻ്റെ അവസാനത്തെ രാത്രി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായിട്ടറിയുന്നു അത് ഞങ്ങൾക്ക് കണിയായിത്തീരാതെ ആർക്കും നഷ്ടമായിത്തീരാതെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന കർത്താവ് ഞങ്ങളുടെ അകത്ത് വരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഭയിൽ ഇന്ന് മുതൽ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനമെടുക്കാനും സഹോദരന്മാരെ ദൂരത്തും ചാരത്തും കേൾക്കുന്നവരെ രൂപാന്തരപ്പെടുത്തണം ഇതാ ഞാൻ വേഗം വരുന്നു കൂലി അവൻ്റെ കയ്യിലുണ്ട് പ്രതിഫലം അവൻ്റെ പക്കലുണ്ട് സ്തോത്രം കർത്താവായ ദൈവമേ തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നല്ല അവസരത്തിനായി നന്ദി സഹോദരന്മാരെ ബലപ്പെടുത്തണം ശുദ്ധീകരിക്കണം ഈ കൺവെൻഷൻ്റെ അവസാനം അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം തീരുമാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം പ്രാർത്ഥന ഇടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ